ഹലോ, നമസ്കാരം. ഗീത ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കായ മെഴുക്കറ്റി വെക്കാൻ പോവാ കേട്ടോ. നല്ല മുന്തൻകായ. മുന്തൻകായ എന്ന് പറഞ്ഞാൽ ഏത്തക്കായ ഒന്നും അല്ല കേട്ടോ, അത് ബജ്ജി ഉണ്ടാക്കണ കായയാണ്. അപ്പൊ ആ കായ വെച്ചിട്ട് ഒരു മെഴുക്കറ്റി ഉണ്ടാക്കണം. അപ്പൊ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ മുന്തൻകായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായ അല്ല കേട്ടോ, കണ്ടില്ലേ. ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ ഈ കായ എടുക്കാറ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യില്ല, അതുപോലെ മുറിച്ച് വെച്ചു. കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കേട്ടോ കറിയൊക്കെ പോകാൻ വേണ്ടി. പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് മത്തൻമുളകൊക്കെ വറുത്ത് സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ നമ്മുടെ സാധാരണ മെഴുക്കുരുത്തി ഇറച്ചി ഉള്ളൂ. ചതച്ച മുളക് ഉണ്ടെങ്കിൽ ഇടായിരുന്നു കേട്ടോ ഞാൻ, പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ മുളക് ഇങ്ങനെ മുറിച്ചിടുകയത്. പിന്നെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ കായയും കൂടി വാരിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പും ഇതൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. അതിന് വേണ്ടി വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ, പക്ഷേ ഞാൻ ഇടണില്ല. കുറച്ച് എരിവ് കുറച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആവശ്യത്തിന്, അതായത് കായ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇരുന്നോട്ടെ. കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഒന്നും കൂടി ഒന്ന് വേകാനുണ്ട്, അല്ല വെള്ളം വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് അങ്ങ് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കായ മെഴുക്കുരുത്തി റെഡിയായി കഴിഞ്ഞു.